ഇന്നലെ നാം കണ്ടുമുട്ടിയ ലിദിയ ടീറിയൻ പേർപ്പിൾ എന്ന അതീവ മൂല്യമുള്ള ചായമുക്കിയ പട്ടുവസ്ത്രങ്ങളുടെ വ്യാപാരിയായിരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അണിയുന്ന പർപ്പിൾ വസ്ത്രങ്ങൾ. ദൈവത്തിന്റെ വിശുദ്ധരെ നാഥൻ ലോകത്തിന്റെ മേൽ അധികാരികളും ന്യായാധിപന്മാരുമായി മാറ്റി എന്ന് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയല്ലോ. ദൈവാത്മാവ് നമുക്ക് നൽകുന്ന രാജകീയ ചമയങ്ങൾ ക്രിസ്ത്യൻ പേർപ്പിൾ. ജ്ഞാനസ്നാനത്താൽ നാം ക്രിസ്തുവിന്റെ രാജപദവിയിൽ തന്നെ പങ്കാളികളാണ്. ഇനിയും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അത് മാസിഡോണിയയിലെ തയാറ്റീറ പട്ടണമായിരുന്നു. പിൽക്കാലത്ത് യോഹന്നാനുണ്ടായ വെളിപാടിൽ നാഥൻ തയാറ്റീറയിലെ സഭയോട് സംസാരിക്കുന്നുണ്ട്. വെളിപാട് 2:18-29 വരെ. ആ സഭ അവിശ്വസ്തതയുടെ വഴികൾ ഉപേക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ആ സംഭാഷണത്തിന്റെ അവസാനം ഇങ്ങനെയാണ്: ദൈവം തന്റെ വിശുദ്ധർക്ക് ലോകത്തിന്റെ മേൽ അധികാരവും ലോകത്തെ നയിക്കാനുള്ള ഇരുമ്പ് ദണ്ഡും നൽകിയിരിക്കുന്നുവെന്ന്. ഇത് മർദ്ദനത്തിന്റെ ദണ്ഡല്ലെന്ന് മാത്രം, ഇടയദണ്ഡാണ്. എന്നാൽ എത്ര വലിയ ശത്രുവിനോട് പയറ്റാനും അത് തന്നെ ധാരാളം. എന്നാൽ ഇന്ന് ദണ്ഡിനാൽ മർദ്ദനമേൽക്കുന്നത് റബ്ഡീസോ പൗലോസും സീലാസുമാണ്. അപ്പോസ്തല പ്രവർത്തനം 16:22 ആ ദേശത്തെ ഒരു അടിമ പെൺകുട്ടിക്ക് ഒരു മാന്ത്രിക സിദ്ധി ഉണ്ടായിരുന്നു. അവൾ ഉപാസിച്ചിരുന്ന അപ്പോളോ ദേവനുമായി ബന്ധപ്പെട്ടിട്ട് അവൾ പൈത്തൺ എന്ന ദുരാത്മാവിനാൽ ആവേശിതയായി ഭാവി പ്രവചിക്കുമായിരുന്നു. പൈത്തൺ എന്നാൽ ഒരു സർപ്പമാണല്ലോ. നുണകളുടെയെല്ലാം ആദിപിതാവായ ആ പുരാതന സർപ്പത്തെ ഇവിടെ ഓർമ്മിക്കണം. അവൾ സ്ത്രീഹന്മാരുടെ പുറകെ നടന്ന് യേശുനാമത്തിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കുറെ ആയപ്പോൾ പൗലോസ് സഹികെട്ട് അവളെ ശാസിച്ച് ആ ദുരാത്മാവിന് ബഹിഷ്കരിച്ചു. കാരണം ദൈവത്തിന് ദുഷ്ടാരൂപികളുടെ സാക്ഷ്യം ആവശ്യമില്ല, അത് വിപരീത സാക്ഷ്യം തന്നെയാണ്. ചെകുത്താൻ വേദമോതിയാൽ അത് പെരുന്നുണയായി മാറും, ഇൻഅപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. കാരണം വിശ്വാസത്തിന്റെ ശബ്ദാനുകരണം, മിമിക്രി മാത്രമേ അതിനുള്ളൂ, അനുസരണമില്ല. ഇതിന്റെ ഒരു ഉപസംഹാരം എന്നോണം പറയട്ടെ: നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ നിർബന്ധമായി പൊരുത്തമുണ്ടാകണം. ഇന്ന് സത്യാത്മാവിനെ നമുക്ക് നൽകുമെന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ്. അവൻ നമ്മെ സർവസത്യത്തിലേക്കും നയിക്കും. യോഹന്നാൻ 16:7-13. തയാറ്റീറായിലെ സഭയോട് നമ്മൾ കൂടി കേൾക്കാൻ പറഞ്ഞതുപോലെ ആത്മാവിന്റെ സ്വരം കേൾക്കുന്നവർ കേൾക്കട്ടെ. വെളിപാട് 2:29. ആ അടിമ പെൺകുട്ടിയുടെ ഈ സിദ്ധി ഉപയോഗിച്ച് ലാഭം കൊയ്തിരുന്ന അവളുടെ യജമാനന്മാർ ആളുകളെ കൂട്ടി ശ്ലീഹന്മാരെ വലിച്ചിഴച്ച് വടികൊണ്ട് തല്ലി ജയിലിലടച്ച് കാലുകളിൽ ആമം വെച്ചു. അവരുടെ ന്യായാധിപന്മാർ അവരോട് ഇഷ്ടമുള്ളതുപോലെ ദ്രോഹം ചെയ്തു. ന്യായാധിപന്മാർ, സ്ട്രാറ്റഗോയി, പട നയിക്കുന്നവർ, ഉപജാപകർ എന്നൊക്കെ ഇതിന് വിവക്ഷയുണ്ട്. സ്ട്രാറ്റജിസ്റ്റ്, വിശ്വാസത്തിന് നേരെ നിയമത്തിന്റെ കിരാത മുഖങ്ങൾ പലപ്പോഴും നാം കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ സഭാപിതാവായ തിർത്തുല്യൻ പറഞ്ഞതുപോലെ, ഹൃദയം സ്വർഗത്തിൽ പ്രതിഷ്ഠിച്ചവർക്ക് കാലിൽ ആമം വെച്ചാലെന്ത്? അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ശ്രീഹന്മാർ പ്രാർത്ഥിക്കുകയാണ്. ഭൂമി ഇളകുന്നു. ജയിലറ അത്ഭുതകരമായി തുറക്കപ്പെടുന്നു. സാഹചര്യം അവരോട് പറയുന്നു, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. എന്നാൽ വിവേകബുദ്ധി, ഇന്നലെ നാം കണ്ട ഡിസേൺമെന്റ്, അവരോട് പറയുന്നു, സ്നേഹപൂർവ്വം ചിന്തിച്ചു നോക്കൂ. ആ കാവൽക്കാരന്റെ ജീവൻ അപകടത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ? അവനെ കൂടി നേടൂവെന്ന്. രക്ഷപ്പെടൽ പിന്നെയാകാം. പേടിച്ചരണ്ട കാവൽക്കാരൻ കഥയറിയാതെ ആത്മഹത്യയ്ക്ക് തുനിയുകയാണ്. ശ്രീഹന്മാർ അവനെ തടയുന്നു. അവൻ അനുതാപ വിവശനായി. ഉടൻ തന്നെ ശ്രീഹന്മാർ അവന് ഒരു കുട്ടനിറയെ ഉപദേശം, കൗൺസിൽ അല്ല കൊടുത്തത്. അവന് തിരഞ്ഞെടുക്കാൻ വിശ്വാസത്തിന്റെ പാതയാണ് തുറന്നിട്ട് കൊടുത്തത്. വിശുദ്ധമായ ഈ തീരുമാനമെടുക്കാൻ ഡിസേൺമെന്റ് അവനെ ഏറ്റവും സഹായിക്കാൻ വേണ്ടി തന്നെ. ഇന്ന് സങ്കീർത്തനം 138 പ്രാർത്ഥനയെക്കുറിച്ചാണ് ആ സങ്കീർത്തനം നമ്മോട് പറയുന്നത്. എവിടെ നിന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? കോണ്ടെക്സ്റ്റ് ഓഫ് പ്രേയർ. ഹൃദയവേദികയിൽ നിന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതൊരു വൈകാരിക പ്രകടനമല്ല, ആഴമുള്ള ദൈവാനുഭവമാണ്, ദൈവത്തോടുള്ള തുറവിയാണ്. ദൈവത്തിൽ തന്നെയാണ് നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതും. ഇനി എങ്ങോട്ട് നോക്കിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഡിറക്ഷൻ ഓഫ് ആ പ്രേയർ, ദൈവത്തിലേക്ക് നോക്കി തന്നെ. അതുകൊണ്ടാണ് നാം ദിവ്യനാഥനെ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. സഭ ക്രിസ്തുവിലൂടെ എല്ലാ പ്രാർത്ഥനകളും ദൈവപിതാവിന് സമർപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ഏത് കഠിന സ്ഥിതിയിലും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാത്മാവ് തന്നെയുമാണ്. റോമർ 8:26. ക്രിസ്തുനാമവും ക്രിസ്തുവിന്റെ കർത്തൃത്വവും, ലോർഡ്ഷിപ്പ്, അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കാതൽ. ഇന്ന് നാഥൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 16:5. പാരാക്ലേറ്റോസ് എന്ന പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന വാക്ക് ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു. താൻ ലോകം വിട്ടു പോകേണ്ടിയിരിക്കുന്നു എന്ന് നാഥൻ പറയുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ശിഷ്യരുടെ ഹൃദയം ശോകാവൃതമാകുന്നു. കാരണം അവർ നമ്മെ പോലെ പലപ്പോഴും ദൈവം മറിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നവരാണ്. നാഥനെ കൊല്ലാൻ കച്ചുകെട്ടുമ്പോൾ കയ്യഫാസ് പറഞ്ഞതും ഇതേ വാക്ക് തന്നെയാണ്: അവൻ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ആ ഭീഷണ സ്വരമാണ് നമുക്കിന്നും കൂടുതൽ പരിചയമെന്ന് തോന്നും. എന്നാൽ ഈ ശോകം ആനന്ദത്തിന് വഴിമാറുകയാണ്, നാഥൻ വാഗ്ദാനം ചെയ്യുന്ന ആനന്ദം. കാരണം
അവൻ പോവുക എന്നത് സത്യം സത്യമായും നമുക്ക് നല്ലതാണ്. അല്ലാതെ കയ്യഫാസിന്റെ യുദ്ധതന്ത്രം സ്ട്രാറ്റജി പോലെ തലതിരിഞ്ഞ ഒരു നന്മയല്ല. നേരത്തെ പത്രോസും തോമസും നാഥനോട് ചോദിച്ചിരുന്നു, യോഹന്നാൻ 13:36-14:5, അങ്ങ് എങ്ങോട്ട് പോകുന്നുവെന്ന്. അത് സ്വാർത്ഥപരമായൊരു ചോദ്യമായിരുന്നു എന്ന് മാത്രം, വിരഹം താങ്ങാനാകാത്തതുകൊണ്ട്. അതല്ലാതെ അവൻ പോകുന്നിടത്തേക്ക് എത്തണമെന്നോ എത്തി നോക്കണമെന്നോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നാഥൻ പറയുകയാണ്, ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് ഇപ്പോൾ ആരും ചോദിക്കുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ 3 ദൗത്യങ്ങളെ നാഥൻ പഠിപ്പിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ 3 കാര്യങ്ങളും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് വേണം നാം മനസ്സിലാക്കാൻ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നാം സ്വയം കേന്ദ്രമായി പ്രതിഷ്ഠിച്ച് ദൈവഹിതത്തെ തകിടം മറിക്കുന്നതാണ് ഏറ്റവും മൂലപാപം. അത് അവിശ്വാസം തന്നെയാണ്. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി ന്യായം പറയുന്ന പ്രോസിക്യൂട്ടറാണ് പാരാക്ലേറ്റോസ് എന്ന പരിശുദ്ധാത്മാവ്. അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നു. നമ്മുടെ നീതിയാകട്ടെ നമ്മുടെ മേന്മയാലല്ല, ക്രിസ്തു നമുക്കായി ചിന്തിയ രക്തം വഴിയാണ്. നാം എല്ലാം ഒന്നൊഴിയാതെ പാപികളായിരിക്കെ അവൻ നമുക്കായി മരിച്ചു, റോമർ 5:8. അതാണ് സ്നേഹം. അവന്റെ ന്യായവിധി എന്തെന്നാൽ, തിന്മയെ അവൻ വേരോടെ പിഴുതെറിഞ്ഞു എന്നതാണ്. ഈ ലോകത്തിന്റെ അധികാരി നിഷ്കാസനം ചെയ്യപ്പെട്ടു, യോഹന്നാൻ 12:31-16:11. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, മാന്തളിറ വർണ്ണമണിഞ്ഞ് നാഥന്റെ രാജചമയങ്ങളണിഞ്ഞ് അവന്റെ വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നമുക്കറിവില്ലേ? 1 കൊരിന്തോസ് 6:2.